നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പ്രതി ചേർത്ത് വിജിലൻസ്. സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവർക്കൊപ്പമാണ് ശിവശങ്കറിനെ വിജിലൻസ് പ്രതി ചേർത്തത്. കേസിലെ അഞ്ചാം പ്രതിയാണ് ശിവശങ്കർ, ആറാം പ്രതി സ്വപ്ന സുരേഷാണ്. സരിത്, സന്ദീപ് എന്നിവർ യഥാക്രമം 7-8 പ്രതികളാണ്. പ്രതികളുടെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കമ്മീഷനായി സർക്കാർ ഉദ്യോഗസ്ഥർ ഫോൺ വാങ്ങുന്നത് കോഴയായി കണക്കാക്കണമെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ഇതനുസരിച്ചാണ് ശിവശങ്കറിനെ വിജിലൻസ് പ്രതി ചേർത്തത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 8 മാസത്തിനിടെ 772 ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ച കുടുംബശ്രീ. 1000 ജനകീയ ഹോട്ടൽ എന്ന സർക്കാർ ആശയവുമായി മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് കുടുംബശ്രീ. കേരളത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്ന ലക്ഷ്യവുമായി ആയിരുന്നു ജനകീയ ഹോട്ടൽ എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചത്. 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന 1000 ജനകീയ ഹോട്ടൽ എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചത് ഫെബ്രുവരിയിലെ ബജറ്റിലാണ്. തുച്ഛമായ വിലയിൽ ഇതിനോടകം 700-ൽ പരം ഹോട്ടലുകൾ വഴി ഗുണനിലവാരമുള്ള ഭക്ഷണം നൽകാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് 71, തിരുവനന്തപുരത്തും കൊല്ലത്തും 68 വീതം, കോഴിക്കോട് 67 എന്നിങ്ങനെയാണ് ഹോട്ടൽ തുറന്നത്. 76 ഹോട്ടലുകൾ തുറക്കാൻ ഉദ്ദേശിക്കുന്ന ആലപ്പുഴയിൽ 55 ഹോട്ടലുകൾ ആരംഭിച്ചു. കണ്ണൂർ 63, തൃശൂർ 62, മലപ്പുറം 56, കോട്ടയം 43, പത്തനംതിട്ട 41, ഇടുക്കി 32, കാസർഗോഡ് 29, വയനാട് 20 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ ജനകീയ ഹോട്ടലുകളുടെ എണ്ണം. ഡിസംബറോടെ 1000 ജനകീയ ഹോട്ടൽ തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കുടുംബശ്രീ അധികൃതർ പറഞ്ഞു. ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ച 722 ഹോട്ടലുകളിൽ കൂടുതലും എറണാകുളത്താണ്. ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന 98-ൽ 97 ഹോട്ടലുകളും തുറന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 82 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,230 പോസിറ്റീവ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം 82,29,313. 496 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ആകെ മരണം ഇതോടെ 122,607. രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം 75,44,798. 5,61,908 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നത്. ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചത് ഇന്ത്യയിലാണ്. അതിനിടെ ഒഡീഷ ഗവർണർ ഗണേഷി ലാലിന് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് പ്രതിദിന കേസുകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. മരണനിരക്ക് 1.49% കുറഞ്ഞു. രാജ്യത്തെ പരിശോധനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 8.5 ലക്ഷം പരിശോധനകൾ മാത്രമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടന്നത്. ആകെ പരിശോധന 11 കോടി കടന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലീസ് വിന്യാസം സംബന്ധിച്ച് DGPയുമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ബുധനാഴ്ച ചീഫ് സെക്രട്ടറിയുമായും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തണോ എന്ന കാര്യത്തിൽ തീരുമാനം ഈ ചർച്ചകൾക്ക് ശേഷമാകും കൈക്കൊള്ളുക. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. തദ്ദേശ തിരഞ്ഞെടുപ്പ് 1 ഘട്ടമായി നടത്തണമെന്ന നിലപാടിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ മതിയായ പോലീസ് വിന്യാസം ഒരുക്കാനാകുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ. കോവിഡ് ജോലി ഭാരത്തിലാണ് പോലീസും മറ്റ് സർക്കാർ ജീവനക്കാരും എന്നതുകൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാലുടൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ഡിസംബർ 15 തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. ഡിസംബർ ആദ്യവാരമായിരിക്കും വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ ഗുരുതര ആരോപണവുമായി സർക്കാർ. കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ മഞ്ജു വാര്യരുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. ആക്രമണത്തിനിരയായ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും കോടതിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കേസിലെ 8-ാം പ്രതി ദിലീപ് മകളെ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു മഞ്ജുവിന്റെ മൊഴി. വിചാരണ കോടതി ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇരയായ നടി പറഞ്ഞ പല കാര്യങ്ങളും കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ചു. നടിയെ വകവരുത്തുമെന്ന് ദിലീപ് ബാമയോട് പറഞ്ഞുവെന്ന മൊഴി കേട്ടറിവ് മാത്രമല്ലേ എന്ന് കോടതി ചോദിച്ചു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ആക്രമണത്തിനിരയായ നടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഹിസ്ബുൾ മുജാഹിദിന്റെ താഴ്വരയിലെ ഓപ്പറേഷൻ കമാൻഡർ കൊല്ലപ്പെട്ടു. ഡോക്ടർ സൈഫുള്ളയാണ് സൈന്യം വധിച്ചത്. സൈഫുള്ള കൊല്ലപ്പെട്ടത് ഭീകരവിരുദ്ധ നടപടിയിലെ വലിയ നേട്ടമാണെന്ന് സംയുക്ത സേന പറഞ്ഞു. സൈഫുള്ള ദക്ഷിണ കാശ്മീരിൽ നിന്ന് ശ്രീനഗറിലെത്തി വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണെന്ന വിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. തുടർന്ന് പ്രദേശം സീൽ ചെയ്യുകയും തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു. സൈന്യത്തെ കണ്ടതോടെ ഭീകരവാദികൾ വെടിയുതിർത്തു. പ്രത്യാക്രമണമായി സൈന്യവും വെടിയുതിർത്തത് ഒടുവിൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചു. ഇതിനിടെയാണ് സൈഫുള്ളയ്ക്ക് വെടിയേൽക്കുന്നതും മരിക്കുന്നതും. സംഭവ സ്ഥലത്ത് നിന്ന് AK-47 തോക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ ഇടം നേടി മലയാളി വനിത. ജസീന്ത ആഡന്റെ മന്ത്രിസഭയിൽ അംഗമായതോടെ ന്യൂസിലാൻഡിൽ മന്ത്രിസ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ നേട്ടം കൂടിയാണ് എറണാകുളം പറവൂർ സ്വദേശി പ്രിയങ്ക രാധാകൃഷ്ണൻ സ്വന്തമാക്കിയിരിക്കുന്നത്. സാമൂഹിക യുവജനക്ഷേമ സന്നദ്ധ മേഖലകളുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്കുള്ളത്.
14 വർഷത്തോളമായി ലേബർ പാർട്ടി പ്രവർത്തകയാണ് പ്രിയങ്ക. കുട്ടിക്കാലത്ത് സിംഗപ്പൂരിലേക്ക് താമസം മാറിയ പ്രിയങ്ക ബിരുദാനന്തര ബിരുദ പഠനത്തിനായാണ് ന്യൂസിലാൻഡിലെത്തിയത്. ക്രൈസ്റ്റ് ചർച്ച് സ്വദേശിയായ റിച്ചാർഡ്സൺ ആണ് ഭർത്താവ്. രണ്ടു തവണ എം പി ആയിട്ടുള്ള പ്രിയങ്ക ആദ്യമായാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. 2017-2020 കാലത്ത് പ്രിയങ്ക മന്ത്രിയായിരുന്ന ജെന്നി സാലിസയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു. ലേബർ പാർട്ടിയുടെ രണ്ടാം ടേമിൽ ജെന്നി സാലിസ അസിസ്റ്റന്റ് സ്പീക്കർ ആയതോടെയാണ് പ്രിയങ്ക മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് പ്രിയങ്ക എത്തുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചുമതലകളെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും അതിന്റെ ആവേശത്തിലാണെന്നുമാണ് പ്രിയങ്ക മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുസ്ലിം ലീഗ് എം എൽ എ എം സി കമറുദ്ദീൻ ഉൾപ്പെട്ട ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിക്ഷേപമായി വാങ്ങിയ 10 കോടി നൽകി എം സി കമറുദ്ദീനും പൂക്കോയത്തങ്ങളും ബംഗളൂരുവിൽ ഭൂമി വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭൂമിയുടെ വിവരങ്ങൾ കമ്പനി രേഖയിലില്ല. എം സി കമറുദ്ദീനും പൂക്കോയത്തങ്ങളും ഭൂമി വാങ്ങിയത് അനധികൃത സ്വത്ത് ഇടപാടാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസ് വന്നതോടെ ഭൂമി മറ്റൊരു ഡയറക്ടർക്ക് കൈമാറിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഭൂമി എടുക്കാനും വിൽക്കാനും സഹായിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. എം സി കമറുദ്ദീൻ എം എൽ എ ചെയർമാനായ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ ആസ്തികളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും വിറ്റെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 11 വാഹനങ്ങളിൽ 9 വാഹനങ്ങളും വിറ്റെന്നാണ് കണ്ടെത്തൽ. വാഹനങ്ങളെല്ലാം കണ്ടു അന്വേഷണ സംഘം നടപടി തുടങ്ങി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുത്ത് വനിതാ കമ്മീഷൻ. രാഷ്ട്രീയ നേതാക്കൾ അടിക്കടി സ്ത്രീവിരുദ്ധ പരാമർശവുമായി രംഗത്ത് വരുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ നീചമായ സ്ത്രീവിരുദ്ധ പ്രസ്താവന അടിയന്തരമായി പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ ആവശ്യപ്പെട്ടു. സ്ത്രീ സമൂഹത്തിനെതിരെ കേരളപ്പിറവി ദിനത്തിൽ പോലും അതിനീചമായ പരാമർശം രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലായാൽ പോലും അനുവദിക്കാനാവില്ല. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കരുത്തുണ്ടാകണമെന്നും വനിതാ കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബംഗളൂരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കൊടിയേരിയുടെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. 4 ദിവസത്തെ കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ബിനീഷ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതേസമയം കേന്ദ്ര ഏജൻസിയായ എൻ സി ബിയും ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. കേന്ദ്ര ഏജൻസിയായ എൻ സി ബിയും ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്ന് സൂചനയുണ്ട്. ബിനീഷ് കോടിയേരിയെ കാണാൻ അനുവദിക്കാത്ത എൻഫോഴ്സ്മെന്റ് നടപടി ബിനീഷിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിക്കും. മാത്രമല്ല കസ്റ്റഡിയിൽ പീഡനമേറ്റെന്ന ബിനീഷിന്റെ പരാതിയും അഭിഭാഷകർ കോടതിയെ അറിയിക്കും. വിശദമായ വൈദ്യപരിശോധനകൾക്ക് ശേഷമാണ് ഇന്നലെ ബിനീഷിനെ ആശുപത്രിയിൽ നിന്നും മാറ്റിയത്. ഇഡിയുടെ നടപടികൾക്കെതിരെ കർണാടക ഹൈക്കോടതിയിലും ബിനീഷ് ഹർജി നൽകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.